നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും ലൂബിക്കയുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ കറികളിലൊക്കെ ചേർക്കണ വറുത്തരപ്പ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറിക്കൊക്കെ വളരെ ടേസ്റ്റ് കൂടും. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കണത്, ഇതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണ് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു തേങ്ങയുടെ വറുത്തരപ്പാണ് ഉണ്ടാക്കണത്. അതിനായിട്ട് നമ്മളിവിടെ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. 3 സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. 1 സ്പൂൺ മസാലപ്പൊടി എടുത്തിട്ടുണ്ട്. 2-3 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. 1-2 തണ്ട് കറിവേപ്പിലയും കൂടി നമുക്ക് ഇതിനായിട്ട് ആവശ്യമായിട്ട് വരും. വെള്ളുള്ളി 3 ഇതെല്ലാം ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കണേ നോക്കാം. നമ്മളൊരു ചീനച്ചട്ടി ചൂടായി വരുമ്പോൾ 2-3 സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിരുന്ന തേങ്ങ ചിരകി ഇതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം അതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം അതിലേക്ക് വെള്ളുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചുവന്നുള്ളി കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിച്ച് കരിയാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ തേങ്ങ വറുത്തരച്ചുണ്ടാക്കുന്ന കറികൾക്കൊക്കെ പ്രത്യേക ടേസ്റ്റാണ്. നമ്മുടെ കല്യാണ വീടുകളിലൊക്കെ ഇറച്ചിക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കൂടുതലായിട്ട് വറുത്തരപ്പ് ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഒരു പ്രത്യേക നല്ല ടേസ്റ്റ് തന്നെ. അപ്പോൾ നമ്മുടെ തേങ്ങയും ഉള്ളികളൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരുന്ന മുളക് പൊടി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം മസാലപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി നമ്മളിത് അധികം നേരം ചീനച്ചട്ടിയിലിട്ട് വറക്കണമെന്നില്ല. ഈ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരണവരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് വറുത്തരപ്പ് ചേർത്തിട്ടുള്ള കറികൾ. അപ്പോൾ വറുത്തരപ്പ് വെച്ചിട്ടുള്ള ഒരു കറി ഞാൻ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വറുത്തരപ്പിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കണ്ടെയ്നറിലാക്കി വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ കാലം യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം ഇതെടുത്തിട്ട് അരച്ചിട്ട് കറിയിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇതരയ്ക്കാനായിട്ട് നമ്മളൊരു മിക്സിയിലേക്ക് ആവശ്യമുള്ള മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഒന്നടിച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇനിയും ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽബട്ടൺ അമർത്തുക, എങ്കിലാണ് പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. കൂടാതെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.